നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുള്ളൊരു ആഗ്രഹമാണ് നല്ല കോൺഫിഡൻസോട് കൂടി ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുക എന്നുള്ളത്. അതിങ്ങനെ ആഗ്രഹിച്ചതുകൊണ്ട് മാത്രം നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല, അതിനായിട്ട് നമ്മൾ ട്രൈ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഇംഗ്ലീഷ് നല്ല രീതിയിൽ സംസാരിക്കാനായി നമ്മളെ സഹായിക്കുന്ന കുറച്ച് ട്രിക്കുകളാണ്. So hello everyone, welcome back to Nizy Motivation Talk. Appo innathe nammude topic how to speak English fluently and confidently. So let's get started. Number 1, don't be afraid to make mistakes. നമ്മള് പലയിടത്തും ഇംഗ്ലീഷ് സംസാരിക്കണം എന്ന് ആഗ്രഹിക്കാറുണ്ട്. പക്ഷേ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുമോ എന്ന പേടി നമ്മളെ അവിടെ ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് അനുവദിക്കാറില്ല. അല്ലേ, നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇംഗ്ലീഷ് ലേണിംഗിന്റെ നാച്ചുറൽ പാർട്ടാണ് മിസ്റ്റേക്ക് വരിക എന്നുള്ളത്. നമ്മുടെ ഗ്രാമർ പെർഫെക്റ്റ് ആവണമെന്നില്ല, നമ്മുടെ പ്രൊണൗൺസിയേഷൻ പെർഫെക്റ്റ് ആവണമെന്നില്ല, പ്രോപ്പർ വെക്കാബുലറീസ് ആവണമെന്നില്ല, എന്നാലും നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. കാരണം ആരും സ്റ്റാർട്ടിങ്ങിൽ തന്നെ പെർഫെക്റ്റ് ആയവരല്ല. നമ്മൾ ഇംഗ്ലീഷ് സംസാരിച്ചു തുടങ്ങുമ്പോൾ ഒത്തിരി മിസ്റ്റേക്കുകൾ വരും. ഓരോ മിസ്റ്റേക്കിൽ നിന്നും നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു. അങ്ങനെ ഓരോ ദിവസം കഴിയുമോറും നമ്മുടെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് സ്കിൽ ഇംപ്രൂവ് ആയിക്കൊണ്ടേയിരിക്കും. സോ തെറ്റ് വരുമെന്ന് പേടിച്ച് നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാതിരിക്കരുത്. Number 2, listen more English every day. അതായത് എല്ലാ ദിവസവും നിങ്ങളെ കൊണ്ട് പറ്റുന്ന അത്രയും സമയം ഇംഗ്ലീഷിലുള്ള കാര്യങ്ങൾ കേൾക്കാനായിട്ട് ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഇംഗ്ലീഷ് മ്യൂസിക്കുകൾ കേൾക്കാം, അല്ലെങ്കിൽ സബ് ടൈറ്റിൽസോട് കൂടിയിട്ടുള്ള ഇംഗ്ലീഷ് മൂവീസ് കാണാം. ഇനി ഇതിനെല്ലാം ഉപരി മറ്റൊരു മാർഗ്ഗമാണ് കിഡ്സ് കാർട്ടൂൺസ്. ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ല മാർഗ്ഗമാണിത്. പേഴ്സണലി എനിക്കും ഇത് ഒത്തിരി അധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ വെക്കാബുലറി ഒക്കെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഇത് ഒരുപാടധികം സഹായിക്കുന്നുണ്ട്. പേഴ്സണലി ഈ ഒരു കാറ്റഗറിയിൽ എനിക്ക് ഒത്തിരി അധികം ഇഷ്ടപ്പെട്ട, ഒത്തിരിയധികം ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ചാനൽ എന്ന് പറയുന്നത് ഈസി ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ചാനലാണ്. ഇനി നിങ്ങൾക്ക് മറ്റേതെങ്കിലും നല്ല ചാനൽസിനെ കുറിച്ച് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക, അത് മറ്റുള്ളവർക്ക് കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്പർ 3, സ്പീക്ക് ഇൻ ഫ്രണ്ട് ഓഫ് മിറർ. ഇംഗ്ലീഷ് ലേണിംഗിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയതും ഒത്തിരി എഫക്റ്റീവ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു ടിപ്പാണിത്. അതായത് ഡെയിലി കുറച്ച് സമയം നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കണ്ണാടിയിലേക്ക് നോക്കി ഇംഗ്ലീഷിൽ സംസാരിക്കുക. വേണമെങ്കിൽ കണ്ണാടിയെ നിങ്ങളുടെ ഒരു ഫ്രണ്ടായിട്ട് ഇമാജിൻ ചെയ്ത് നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം ഇംഗ്ലീഷിൽ അങ്ങ് പറഞ്ഞേക്കാം. ചിലപ്പോൾ അതിൽ ഒത്തിരി മിസ്റ്റേക്കുകൾ വന്നേക്കാം, എന്നാലും കുഴപ്പമില്ല. നമ്മളിങ്ങനെ ഡെയിലി കണ്ണാടിയിൽ നോക്കി സംസാരിക്കുന്നതിലൂടെ, അതും ഇംഗ്ലീഷിൽ സംസാരിക്കുന്നതിലൂടെ, നമ്മുടെ സ്പീക്കിംഗ് സ്കില്ലും നമ്മുടെ പ്രൊണൗൺസിയേഷനൊക്കെ ഒത്തിരി ഇമ്പ്രൂവ് ആവും. നമ്പർ 4, പ്രാക്ടീസ് റീഡിംഗ് ലൗഡ്ലി. അതായത് നമ്മൾ എന്തെങ്കിലും ഇംഗ്ലീഷ് ബുക്കുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റോറീസ് ഒക്കെ എടുത്ത് ഉറക്കെ വായിക്കുക. അങ്ങനെ ഡെയിലി ചെയ്യുന്നതിലൂടെ നമ്മൾ വായിക്കുന്ന കാര്യങ്ങൾ നമുക്ക് തന്നെ കേൾക്കാൻ പറ്റുകയാണ്. അതിലൂടെ നമ്മുടെ പ്രൊണൗൺസിയേഷൻ സ്കില്ല് നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്പർ 5, സ്പീക്ക് ഇംഗ്ലീഷ് വിത്ത് യുവർ ഫ്രണ്ട്സ് ഫാമിലി. ഇങ്ങനെ മറ്റുള്ളവരായിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കുന്നതിലൂടെ നമ്മുടെ സ്പീക്കിംഗ് സ്കില്ല് ഒത്തിരിയധികം ഇമ്പ്രൂവ് ആവും. അതായത് ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയുടെ അടുത്തൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന സമയത്ത് അവർ പറയും, അയ്യോ നീ എത്ര നന്നായിട്ടാണ് ഇംഗ്ലീഷ് സംസാരിക്കുന്നതെന്ന്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കുറച്ചുകൂടെ കൂടും. അപ്പോൾ ഇനിയും നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനും നന്നായിട്ട് പഠിക്കാനൊക്കെയുള്ള ഒരു ഇൻട്രസ്റ്റ് നമ്മളിലുണ്ടാവും. ഇനി ചിലപ്പോൾ നമ്മൾ സംസാരിക്കുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വരികയാണെങ്കിൽ അത് അവർ തിരുത്തി തരും. അപ്പോൾ നമ്മൾ പുതിയ കാര്യങ്ങൾ അതിലൂടെ പഠിക്കുകയാണ്. ഇനി മറ്റ് ചില ആളുകളുണ്ട്, അതായത് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നമ്മളെ കളിയാക്കുന്ന ആളുകൾ, അതൊന്നും നമ്മൾ ചെവി കൊടുക്കേണ്ട കാര്യമില്ല, അതൊക്കെ അങ്ങ് വിട്ട് കളയുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ ഇംഗ്ലീഷ് ലേണിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന 5 ട്രിക്കുകൾ ഫോളോ ചെയ്യാനായിട്ട് നിങ്ങൾ തയ്യാറാണെങ്കിൽ അത് നിങ്ങളിൽ നല്ല രീതിയിലുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കുന്നതായിരിക്കും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഡോണ്ട് ഫോർഗെറ്റ് ടു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.